എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞില്ല. എന്തിനാണെന്ന് എന്നേക്കാൾ അറിയാവുന്നത് നിനക്കല്ലേ. കഥകളൊക്കെ കൊറേ ആയി ഞാൻ അറിഞ്ഞിട്ട്. അത് ഞാൻ വേണ്ട, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ വേണ്ട. നിന്റെ അച്ഛനെ പോലെ ക്രോസ് വിസ്താരത്തിനൊന്നും ഞാൻ തയ്യാറല്ല. ഒറ്റ വാക്കിൽ മതി മറുപടി. നിനക്ക് അവളെ ഇഷ്ടാണോ? അത് ഇഷ്ടാണോ അച്ഛാ പറഞ്ഞോളൂ, തല്ലാനും കൊല്ലാനൊന്നും അല്ല, ഇഷ്ടാണോ? ഇഷ്ടമാണ്. എങ്കിലത് മറ്റുള്ളവർ കാണുക വേണ്ട, അച്ഛനോട് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം, മനസ്സിലായോ? ഓക്കോ. ആ പിന്നെ ഉണ്ണി, നീ അവളോട് ചോദിച്ചില്ലേ ഞങ്ങൾ എന്തുകൊണ്ട് അവളെ ഇറക്കി വിട്ടില്ലെന്ന്? അവളെ ഇറക്കി വിടരുതെന്ന് നീയും ആഗ്രഹിച്ചതല്ലേ? അതുപോലെ ഞങ്ങൾക്കും അതിന് കഴിഞ്ഞില്ല. അതിന് കാരണമുണ്ട്. ഒക്കെ സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ പറയും. അതുവരെ നീ അവളോടൊന്നും ചോദിക്കരുത്, മനസ്സിലായോ? ശരി. ആ എന്നാ പൊക്കോ. താൻ എന്താ ഈ പറയണത്? ഉണ്ണിയുടെ മൂത്തവര് മൂന്നെണ്ണം നിൽക്കുമ്പോ അവന്റെ കല്യാണം നടത്തുക പറഞ്ഞ ധൃതി ഒന്നും വേണ്ട. അവര് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് അത് വേണമെന്നോ വേണ്ടെന്നോ പറയാ എനിക്കോ തനിക്ക് പറ്റുമോ? എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആലഞ്ചേരിയില്? അവൾ എന്റെ മകളായതുപോലെ തന്റെ മരുമകളായിട്ട് അങ്ങോട്ടും വരാൻ പോവല്ലേ. ഒരർത്ഥത്തില് താനല്ലേ ശരിക്കും ഭാഗ്യവാൻ. തനിക്കില്ലാത്ത ഭാഗ്യമൊന്നും എനിക്കും വേണ്ടോ? തന്റെ ആഗ്രഹം അതാന്ന് വെച്ചാ ഞാൻ എതിരെ നിൽക്കില്ല. എല്ലാം നന്മയ്ക്കാണെന്ന് കരുതുക. ആദ്യം അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക, സമയമാവുമ്പോ നമുക്ക് അതങ്ങോട്ട് നടത്താം. ദാ ശരി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ട് ഈ മൂക്കിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. എന്റെ കണ്ണ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ തമ്പ്രാനെ? എന്റെ ശബ്ദം കേട്ടോ, സംഗീതാത്മകമായ ശബ്ദം കേട്ടിട്ടും ഒന്നും തോന്നുന്നില്ലേ? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പുരുഷു, പുരുഷോത്തമൻ. പുരുഷുവിന് ഇപ്പൊ എന്താ വേണ്ടേ? പറയാം. അതിനു മുമ്പ് എനിക്ക് ശ്രീവഞ്ജിനി രാഗത്തിലൊരു കീർത്തനം കേൾക്കണം. ശ്രീവഞ്ജിനിയെ? ശ്രീവഞ്ജിനി അല്ല, ശ്രീരഞ്ജിനി. അയ്യോ, വഞ്ചനകളുടെ കഥകളുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീവഞ്ജിനി എന്ന് പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. താൻ എന്തൊക്കെയായി പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ജസ്റ്റ് എ മിനിറ്റ്. പണ്ട് 25 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. തമ്പ്രാൻ അത്ര വേഗത്തിൽ അത് മറക്കാൻ വഴിയില്ല. അന്ന് കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് തമ്പുരാൻ കാർത്തുവിന്റെ ചെവിയിൽ മൂളിക്കൊടുത്തില്ലേ ആ രാഗം? ശ്രീവഞ്ജിനി രാഗം. ഇത്ര പെട്ടെന്ന് മറന്നോ കാർത്തുവിനെ? തമ്പുരാന്റെ പഴയ ലവ് സ്റ്റോറിയിലാണ് നായികേ. സത്യം പറ ആരാ നീ? മോന, കാർത്തുവിന്റെ മോനാണ് ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിനക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ പേരും പറഞ്ഞ് എന്നെ മടക്കി അയക്കാമെന്ന് ഭാഗവതരച്ചൻ കരുതണ്ട. എന്റെ സ്ഥാനത്ത് മോളാണെന്നും പറഞ്ഞ് ഒരുത്തിവിടെ താമസിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഞാനാണോ അവളാണോ ആലഞ്ചേരിലെ 11-ാമത്തേത് എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. പിടിച്ചു പുറത്താക്കണം ഇവനെ. Don't touch me. തമ്പുരാനച്ചൻ കേട്ടോ, മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും. എന്റെ പിതൃത്വം അംഗീകരിക്കും വരെ ഞാൻ ഇവിടേക്ക് ഉണ്ടാവും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് ഞാൻ ചോര പുഴയൊഴുക്കും. You just remember that. ഇതൊക്കെ എനിക്ക് വെറും തേങ്ങയാ. ഇതാ ഇപ്പൊ നന്നായി. പണ്ടെങ്ങോ നാട് വിട്ടുപോയ കാർത്തുവിന്റെ മോള് തിരിച്ചു വന്ന് കഴിഞ്ഞതൊക്കെ തെളിവായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇതാ ഇപ്പൊ വേറെ തൻ വന്ന് മകനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. എന്താ ചന്തപ്പാ ഇതിന്റെ ഒക്കെ അർത്ഥം? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണം. പിന്നെ പറയാണ്ടിരിക്കോ. എന്തായാലും നമ്മൾ ആകെ വഷളായി. ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കുകയെന്ന് ആർക്കറിയാം? എടാ ഇത്
എത്ര സമയം കൊണ്ട് ശരിയാവും? അഞ്ചു മിനിറ്റ്? അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ശരിക്കും ആവും. എന്നിട്ട് എത്ര സമയം നിൽക്കും? ഓ, അത് മതി, അത് മതി, അത് മതി, അത് മതി. ഹായ് ഡാർലിംഗ്. നീ ഫോൺ വെക്ക്, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം. Come on. Come on. Come, baby. മൂന്ന് മിനിറ്റ് കൂടി. What? ഈ സാധനം കണ്ട അളിയന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഞാൻ. ഇന്ന് വിളിക്കുന്നവരെ ഇരുന്ന് കഥ പറയണം. അളിയനായിട്ട് മേനോനളിയാ, നിന്നെ എന്തിനാടാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അളിയനെ ഒന്ന് ഞെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്താ സന്തോഷമായില്ലേ? അളിയനെ കണ്ടാ തന്നെ അറിയാം രണ്ടെണ്ണം അടിക്കാനുള്ള മൂഡിലാണെന്ന്. ഞാൻ ഒഴിച്ചു തരും അളിയന്. പിന്നെ അല്ലാതെ ഡോളി, ഇച്ചിരി തണുത്ത വെള്ളം എടുത്തോ. വേണ്ട, ഞാൻ ഇപ്പൊ അടിച്ചാ ശരിയാവില്ല. ഞാൻ ഒരു ഗുളിയ കഴിച്ച. അല്ലോ, ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട്. നല്ല ഒരു അതിന്റെ വേറെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് വേണ്ട, ഇപ്പൊ അത് വേണ്ട. വയ്യെങ്കിൽ വേണ്ട. ഡോളി, എങ്ങനെ ഉണ്ട് നമ്മുടെ മേനോനളിയൻ? തണുത്തുപോയത് സാരമില്ല, ഇപ്പം ചൂടാക്കി തരാം. പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കാം. ആദ്യം ഒരു അറിവ്. അമ്മാ, ഒമ്പത്? അതെന്തളിയാ ഈ നേരത്തൊരലാറം? അത് മരണമണി. ഈ കാലം വരുന്നതിന് മുമ്പ് മരണമണി മുഴങ്ങുന്നു കേട്ടിട്ടില്ലേ? അതാ ഇപ്പൊ കേട്ടത്. അയ്യോ, എവിടെയൊക്കെയോ എന്തൊക്കെയോ പുകഞ്ഞു പൊങ്ങുന്നുണ്ട്. ശ്രീ, നീ ഇപ്പൊ എവിടെയാ? അഞ്ജു, ഞാൻ തിരിച്ചു വിളിക്കാം. ആക്ച്വലി ഒരു മീറ്റിംഗിലാ, പബ്ലിഷറുമായിട്ട്. കോൾ യു ബാക്ക്. ഓക്കെ. എന്റെ വൈഫാ. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ വിളിച്ചതാ. യുവർ വൈഫ് പ്രശ്നമൊന്നും ഇല്ലല്ലേ? നോ 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 പ്രോബ്ലം അറ്റ് ഓൾ, ഷീ ഈസ് കൂൾ. യാ, ഇറ്റ്സ് ഓക്കേ. യു ഷുവർ? യാ യാ, നോ പ്രോബ്ലം. ചലോ, ലെറ്റ്സ് ഗോ. ഓക്കേ, ഓൾറൈറ്റ്. മോട് കേക്കണോ? താങ്ക് യു. ഉഷിയാ ഒരു തമിഴ് പാട്ട്, തുള്ളലാ ഒരു തമിഴ് ഡാൻസ് മുടിയുമാ? സൂര്യനോ ഇവ സന്ധ്യനോ ഇവ യാരി വരോ, സട്ടന സൊല്ല സേന പാണ്ഡിയ സൂരനോ ഇവ നാ സൊല്ല സൊല്ല സട്ടന സൊല്ല. സൂര്യനോ ഇവ സന്ധ്യനോ ഇവ യാരി വരോ, സട്ടന സൊല്ല സേന പാണ്ഡിയ സൂരനോ ഇവ നാ സൊല്ല സൊല്ല സട്ടന സൊല്ല. പാരടി പാരടി യാരടി ഇവനു, ആയിരം ചിരുതൈ കാലടി ഇവനു, കൂരടി കൂരടി യാരടി ഇവനു, കെട്ടത കട്ടന സുട്ടിടു ചിവനു. അയ്യാ, മുട്ടം പീസ് വായില പൊട്ടാതെ. ഇത് കൂടെ നീ എടുത്തിട്ട് പോക മുടിയാത്. റൂമുണ്ട്, പോവാ. വാട്ട്? ഞങ്ങള് രണ്ടുപേരുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ അവനാണെന്ന് തോണ്ടിയത്.